നമസ്കാരം. നെയ്യാറ്റിൻകരയിലെ കുടുംബത്തിൻ്റെ കണ്ണുനീരും രാജൻ്റെയും അമ്പിളിയുടെയും മരണവും കേരള മനസാക്ഷിയെ വല്ലാതെ കുത്തിമുറിവേൽപ്പിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ അടക്കം വലിയ പ്രതിഷേധം ശക്തമാകുമ്പോൾ സമാനമായ സന്ദർഭത്തിൽ ഒരു പോലീസുകാരൻ ചെയ്ത നന്മയും ചർച്ചയാവുകയാണ്. കോടതി വിധി നടപ്പിലാക്കാനായി രോഗിയായ അമ്മയെയും സ്കൂൾ വിദ്യാർത്ഥിയായ മകളെയും ഒറ്റമുറി വീട്ടിൽ നിന്നും മനസ്സില്ലാ മനസ്സോടെ ഒഴിപ്പിച്ചിട്ടും അവർക്ക് പുതിയൊരു അഭയം കണ്ടെത്തി നൽകിയ SI അൻസലിൻ്റെ നന്മ കഥയാണ് ഇവിടെ ചർച്ചയാകുന്നത്. കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ ബബിതയ്ക്കും മകൾ സൈബയ്ക്കുമാണ് അൻസൽ അഭയം നൽകിയത്. കോടതി വിധി നടപ്പാക്കാതെ SI ആയിരുന്ന അൻസലിന് മറ്റു നിർവാഹമില്ലായിരുന്നു. എന്നാൽ ഉത്തരവ് നടപ്പാക്കി പൊടിതട്ടിപ്പോകാൻ അദ്ദേഹം തയ്യാറായതുമില്ല. അനാഥരായ ആ അമ്മയെയും മകളെയും തന്നാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കാൻ അൻസൽ എന്ന മനുഷ്യൻ മുന്നിട്ടിറങ്ങിയതോടെ ഒരുപാട് സുമനസ്സുകൾ ഒപ്പം കൂടി. മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത പോലീസുകാരൻ എന്ന നിലയിൽ അൻസൽ ഒറ്റ ദിവസം കൊണ്ട് കേരള പോലീസിൻ്റെ മുഴുവൻ അഭിമാനമായി മാറി. 2017 മാർച്ചിലാണ് സംഭവം നടന്നത്. രോഗിയായ ബബിതയും SIയും സംഘവും കിടക്കിയോടെ വീട്ടിൽ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു. SI അൻസലിൻ്റെ നേതൃത്വത്തിലായിരുന്നു പോലീസിൻ്റെ നടപടി. ആരോരും ആശ്രയമില്ലാത്ത ആ അമ്മയും മകൾക്കും പിന്നീട് അൻസലിൻ്റെ നേതൃത്വത്തിൽ നൽകിയ സഹായം ചെറുതൊന്നുമല്ല. അന്നുമുതൽ അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അൻസൽ ഒപ്പം നിന്നു. കാഞ്ഞിരപ്പള്ളി ജനമൈത്രി പോലീസും ജമാഅത്ത് ഭാരവാഹികളും സഹായത്തിനെത്തി. ഇരുവർക്കും ആദ്യഘട്ടമായി കിടക്കാൻ ഒരിടവും മകൾക്ക് പഠിക്കാൻ ആവശ്യമായ സഹായവും അൻസലിൻ്റെ നേതൃത്വത്തിൽ ചെയ്തു കൊടുത്തു. വാടക വീട്ടിൽ താമസത്തിനെത്തുമ്പോൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ കൈത്താങ്ങായി തനിക്കും മകൾക്കും ഒപ്പം നിന്നവരോട് കണ്ണീരിൻ്റെ ഭാഷയിലാണ് ബബിത നന്ദി അറിയിച്ചത്. ബബിതയുടെ വീട് ഒഴിപ്പിച്ചിട്ട് 10 മാസവും 6 ദിവസവും കഴിഞ്ഞപ്പോൾ ബബിതയ്ക്ക് സ്വപ്ന ഭവനം നിർമ്മിച്ചു നൽകിയത് അൻസലിൻ്റെ നിശ്ചയദാർഢ്യം ഒന്നുമാത്രമാണ്. കുടുംബത്തെ സഹായിക്കാൻ അൻസലിനൊപ്പം ആദ്യാവസാനം കൂടെ നിന്നത് കാഞ്ഞിരപ്പള്ളി സ്റ്റേഷനിലെ CPO മാരായ ശ്രീരാജ്, അനിൽ പ്രകാശ്, വിജയൻ, ASI ജോയ് തോമസ് എന്നിവരാണ്. CI ഷാജു ജോസും DYSP ഇമ്മാനുവൽ പോളും ഈ കാരുണ്യ പ്രവർത്തിക്ക് എല്ലാ പിന്തുണയും നൽകി. ഈ നന്മ നിറഞ്ഞ പ്രവർത്തിക്ക് അൻസലിന് കേരള പോലീസിൻ്റെ പ്രശംസാപത്രവും ലഭിച്ചു. അതേസമയം നെയ്യാറ്റിൻകരയിൽ തർക്കഭൂമി ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ദേഹത്ത് പെട്രോൾ ഒഴിച്ച ദമ്പതികൾ മരിച്ച സംഭവത്തിൽ അന്വേഷണ ചുമതല തിരുവനന്തപുരം റൂറൽ SP ബി അശോകനാണ്. DGP ഉത്തരവ് പ്രകാരമാണ് നടപടി. നെയ്യാറ്റിൻകരയിൽ തർക്കഭൂമിയിലെ ഒഴിപ്പിക്കൽ നടപടിക്കിടെ തീ കൊളുത്തിയ ദമ്പതികൾ ഇന്നലെയാണ് മരണത്തിന് കീഴടങ്ങിയത്. ഭൂമി ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കോടതി ഉത്തരവ് കൈകാര്യം ചെയ്യുന്നതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയോ എന്ന കാര്യമാണ് അന്വേഷിക്കുക. മരിച്ച ദമ്പതിമാരുടെ അയൽവാസിയായ സ്ത്രീയുടെ സ്വാധീനത്തിന് വഴങ്ങി പോലീസ് കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോയി എന്നാണ് പ്രധാന ആരോപണം. കോടതി January 4 വരെ സാവകാശം നൽകിക്കൊണ്ട് മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഈ ഉത്തരവിന് വിരുദ്ധമായി പോലീസ് കുടിയൊഴിപ്പിക്കൽ നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു.